ഞാൻ താമസിച്ചോ ഇല്ല പൊറോട്ട തികയുമെന്ന സംശയം ആ പക്ഷോയ്ക്ക് ആള് കൂടുതലാ ഈ പടം നല്ല ഓടുന്ന പറയുന്നത് ഓടട്ടെ ഓടട്ടെ പടം ഓടിയല്ലേ നമ്മുടെ കച്ചവടം ഓടൂ അല്ലേ ഗൗരി ആട്ടെ ഇന്ന് ആരുടെ തലയെടുക്കാനാ പോന്ന് ഒരു കോള് കിടച്ചിരിക്ക് കൊച്ചിക്ക് പോറോ ഓ എല്ലാം കൊച്ചിക്കാണല്ലോ വെച്ച് പിടിപ്പിക്കുന്നത് കൊച്ചി അല്ല ഇപ്പൊ ഇവന്റെ തലസ്ഥാനം ആ അതെല്ലാം നാങ്ക പാത്തുക്കറോ കൊഞ്ച തണ്ണി കൊടു അന്ന് സിഗരറ്റ് എടുങ്ങടാ നീ ഇതെവിടെ പോവാ ഓംലെറ്റ് കരിഞ്ഞു പോവും അല്ല ആ വണ്ടിയിൽ ആരെയോ കെട്ടിട്ട് നീ എന്നോടാ ചൊല്ല ഒന്ന് വേല പാറ് അല്ല ആരോ ഉണ്ട് രാത്രി മുഴുവൻ സ്റ്റേഷനിലായിരുന്നു കൊറേ കടലാസിലൊക്കെ ഒപ്പ് വെപ്പിച്ചിട്ട് പുലർച്ചെയാ വിട്ടത് അപ്പൊ ആ കുത്തു കൊണ്ടവനോ ബോസ് അയ്യോ അയാൾ ആശുപത്രിയിൽ എത്തിയില്ല അതിനു മുമ്പ് ഈ കുട്ടിയെ തൽക്കാലം പണിക്കരേട്ടന്റെ അടുത്ത് നിർത്താൻ എസ് ഐ എം ആം പറഞ്ഞു പ്രായം തികഞ്ഞ പെൺകൊച്ച് എന്താ ഏതാണെന്നറിയാനും വയ്യ കുത്തും കേസും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ വേറെ എന്ത് സമാധാനത്തിൽ നിർത്തിവിടാ ഒരു കുടുംബമല്ലേ തന്നെയല്ല ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞ നാളെ ഗൗരി വടിയും വാളും ഒക്കെ ആയിട്ട് വരില്ലേ അവന് വലിയ ശിക്ഷ കിട്ടുമെന്നാ എസ് ഐ എം ആം പറഞ്ഞത് അവന്റെ ശല്യം ഉടനെ ഒന്നും ഉണ്ടാവില്ല ഇനി ഇറങ്ങുമ്പോഴേക്കും ആ കുട്ടി എടാ എന്നൊക്കെ പറഞ്ഞ അവള് അവള് പാവ പണിക്കരേട്ട അനാഥാലയത്തിലായിരുന്നു അതിന്റെ മാനേജർ ഒരു പെണ്ണും പിള്ള ഇവിടെ പട്ടണത്തിൽ ഒരു ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഗൗരിക്ക് വിൽക്കുകയായിരുന്നു ആയിക്കോട്ടെ ഇതിപ്പോ അറിയിച്ച ആ അനാഥാലയക്കാരെ ഒന്ന് കൊണ്ടുപോകൊള്ളൂല്ലേ അവളിനി അങ്ങോട്ട് പോവില്ല ചീത്തയാവുമെന്ന് ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് അതുകൊണ്ട് ആ പണിക്കരേട്ടന്റെ അടുത്ത് നിർത്തുന്ന കാര്യം ഇനി നമ്മളും കൂടെ കൈവിട്ട ആ കുട്ടി വല്ല ഏതായാലും തൽക്കാലം നിൽക്കട്ടെ അതിനുമുമ്പ് ശാന്തമ്മയോട് ചോദിക്കണ്ടായോ
ശിവ ഓ നിന്ന് അത് തീരുമാനമായി എന്ത് കുടിക്കും മോളെ പേരെന്താ കനകം അയസയെ കണ്ടു കനകമാണ് ഒന്നാം സാക്ഷി രണ്ടും മൂന്നും സാക്ഷി ഞാനും ശിവനും ഞാൻ കാരണം ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്കുമോളെ അന്നേരം ശിവൻ ഇടപെടാൻ തോന്നിയത് കനകത്തിന്റെ ഭാഗ്യം അല്ല അവൻ അങ്ങനെയാ ഒരു കൊള്ളരുതായ്മയും കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു കണക്കിന് പറഞ്ഞാ കൊച്ചിനെ പോലെ തന്നെയാ അവനും ആരുമില്ല അമ്മയെ മോള് കഴിക്ക് അമ്മയെ കണ്ട ഓർമ്മയില്ല അച്ഛനും ചെരുപ്പ് നന്നാക്കുന്ന ജോലിയായിരുന്നു മാരകമായ എന്തോ അസുഖം വന്ന് മരിച്ചു അവനൊന്ന് കൊച്ചുകുട്ടിയാ പിന്നെ അവന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഞങ്ങളൊക്കെ തന്നെയാ ഉള്ള സൗകര്യത്തിന് ഇവിടെ ഞങ്ങളോടെ കൂടാന്ന് പറഞ്ഞാൽ കേട്ടില്ല പണിയെടുത്ത് ജീവിക്കണം ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കണം അതുകൊണ്ടെന്താ ആ ബസ് സ്റ്റാൻഡ് തന്നെയാ ഇപ്പോഴും അവന്റെ താവളം ഇത് കണി കണ്ടോണ്ട് പണിക്ക് പോണതും നല്ല ഐശ്വര്യമാ പക്ഷെ എന്നും ഇങ്ങനെ ഓല വിടാൻ കനക ഇവിടെ കാണുമോ നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് പണിക്കരിയേട്ടൻ എന്ത് പണിയായി കാണിച്ചത് ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞു എന്നാ ഞാൻ ഉദ്ദേശിച്ചോണ്ട് തന്നെ പറഞ്ഞതാ ആണോ പിന്നെ കനകത്തിനെന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്താ നമ്മുടെ കടയില് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കടയിൽ വെച്ചാ നമ്മുടെ തട്ടുകടയല്ലോ നന്നായി അതൊന്ന് ഉരുട്ടിക്കൊണ്ടു പോവാ ഞാനും ശിവനും പെടുന്ന പാടുമല്ലോ കുട്ടിക്കറിയോ തന്നെയല്ല ഇതൊന്നും പെമ്പിള്ളേർക്ക് പറ്റുന്ന പണിയല്ല അല്ലെങ്കിൽ പിന്നെ ടൗണില് എന്തുവരെ പഠിച്ചു പ്രീ ഡിഗ്രി ആ നോക്കാം പക്ഷേ ഇവിടുന്ന് നിത്യവും പോയി വരാൻ പ്രയാസാ ഒറ്റ ബസ്സല്ലേ ഉള്ളൂ പിന്നെ അവിടെ താമസിച്ച് ജോലിയാന്ന് വെച്ചാ അതിന് പറ്റിയ പണി കിട്ടണ്ടേ ചുരുക്കി പറഞ്ഞാൽ താമസിക്കാനൊരു സ്ഥലവും ചെയ്യാനൊരു ജോലിയും വേണമല്ലേ ശരി ഞാനൊരു ജോലി ഏർപ്പാടാക്കി തരാം ഒരു വീട്ടുകാരിയുടെ ജോലിയാ എന്തേ പറയണേ എന്താ കാര്യമല്ല ചന്ദമ്മേ നമ്മുടെ ശിവന്റെ എന്താ പെൺകുട്ടിയല്ലേ ആ ഇന്ന് കാർത്തികയാ ഈശ്വര പിന്നെ കനകം നമ്മുടെ കനകം Oh.
ചേടകളാ. അമ്മേ തായേ, ഇടം കൂടെ ഇടം കൂടെ. വെള്ളം തിളക്കോ ശാന്തമ്മേ, ചായ കുടിക്കാൻ ആൾക്കാർക്ക് ഇപ്പൊ എത്തും. ചായ റെഡി, പലഹാരവും റെഡി. പിന്നെ ആ മീനാക്ഷി എങ്ങി വിളിച്ചോ? അല്ലല്ല, അത് അങ്ങനെ കിടന്നുറങ്ങും ഒന്നും കഴിക്കാതെ. ശരിയാണല്ലോ, ഇന്ന് ചന്തയുള്ള ദിവസമല്ലേ, ശിവൻ പോയി കാണും. മീനാക്ഷി, 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 ചാച്ചിക്കോട്ട് മോൾ ഇപ്പൊ വരാം. ഉമ്മ ഹായ് വന്നല്ലോ രാജകുമാരി. മോളെ ലക്ഷ്മി, ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. ചേച്ചി ചായ കിട്ടിയില്ല, ഇപ്പൊ എടുക്കാം. എന്താ അച്ഛ? മോളെ നീ ഇവളെ അകത്ത് കൊണ്ടുപോയി മൊഹമൊക്കെ ഒന്ന് കഴിച്ച് പല്ലും തേപ്പിച്ച് ഇവിടെ ചൂടായിട്ടുള്ള ഗ്ലാസ് പാൽ കൊടുക്കാം. മോളെ നീ അവനോട് ആ ചെട്ടിയാരുടെ പറമ്പിൽ പോയി കുറച്ച് ഇല മുറിച്ചോണ്ടിരാ പറ. അതിനവരെണീറ്റിട്ട് വേണ്ടേ? ആമ്പിള്ളാര് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് പ്രയോജനമില്ല. അയ്യാ, ആണ്ടവൻ ഇതുവരെ വരലീങ്ങളാ? ആണ്ടവൻ താനേ, കൊഞ്ചം ലേറ്റ് ആയാലും കണ്ടിപ്പാ വന്നിട്ട്. ആ ആണ്ടവൻ വന്നല്ലോ.